വയനാടിനെയും കർണാടകത്തിലെ ബൈരക്കൂപ്പയെയും ബന്ധിപ്പിക്കുന്ന കബനി നദിയിലെ പെരിക്കല്ലൂർ കടവിൽ പാട്ടുപാടി തുഴയെറിയുന്ന ഒരു തോണിക്കടത്തുകാരനുണ്ട് പുഴ കടക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പുഴയിലെ ഓണത്തിനൊപ്പം പാട്ടിന്റെ താളവും പകരുന്ന സെൽവരാജ് കടവത്തെ പാട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാം ഹൃദയ പുഷ്പമേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഇവിടെ അടച്ചിട്ടേക്ക് അപ്പോൾ ഈ ആർ ടി പി സി ആർ വേണോ ഈ കർണാടകത്തിലേക്ക് കടക്കാൻ അങ്ങനെ തോ കടത്തോണികളെല്ലാം ബ്ലോക്കാക്കിയിട്ടപ്പം ഈ പുഴ കാണാൻ പറ്റിയ ടൂറിസ്റ്റുകളെ വരുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് നമ്മൾ കേരള സൈഡിൽ കൂടെ മാത്രമായിട്ട് ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കുന്ന ഒരു പണിയായിരുന്നു അതിന് ചേട്ടൻ അങ്ങനെ ഈ അവർക്ക് വേണ്ടിയിട്ട് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചെറിയ പാട്ടൊക്കെ പാടുക അവർ അങ്ങനെ പാടി തുടങ്ങിയതാണ് ഇന്നതൊരു ഹരമായി ഇനിയും നിൽക്കഥ പറ യേശുദാസിൻ്റെ മെലഡികളാണ് സെൽവരാജിനെ ഏറെ ഇഷ്ടം തന്റെ തോണിയിൽ അക്കരക്കടക്കാനെത്തുന്നവർക്ക് സെൽവൻ്റെ പാട്ട് ആസ്വദിക്കാം പ്രളയ പയോതിയിൽ ഉറങ്ങിയുണന്നു പ്രഭാമയൂഖമേ കാലമേ

നല്ല വേദികളിൽ പാടുകയും സ്വപ്നം ഈ കലാകാരൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പാട്ട് ശാസ്ത്രീയമായി പഠിക്കാനായില്ലെന്ന സങ്കടവും കൂട്ടുണ്ട് പാട്ടൊന്നും പഠിച്ചിട്ടില്ല പഠിക്കണമെന്ന് തോന്നിയ വന്നപ്പോഴത്തേനും ഇവിടെ നല്ല സാഹചര്യം എത്തുമ്പഴത്തേനും നമ്മളെ ജീവിതപരാബ്ദമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഇപ്പൊ തോണിക്കാരനായിട്ട് മാറി അപ്പം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ പാട്ട് പാട്ട് രസിപ്പിക്കുക അതല്ലേ വേറെ സംഗീതമേ സംഗീതമേ ഓളങ്ങളെ തഴുകി കബനി നദിക്ക് കുറുകെ പാട്ടിൻ്റെ പാലാഴി തീർക്കുകയാണ് സെൽവരാ ചേട്ടൻ ക്യാമറമാൻ വിജി തൂർക്കടവിനൊപ്പം ദീപക് മലയമ്മ ട്വൻറ്റി ഫോർ വയനാട് സെൽവരാജ ചേട്ടൻ്റെ പാട്ട് തുടരട്ടെ എന്തായാലും നന്നായിരിക്കും നല്ല ഐഡിയ ആണ് ആളുകൾക്ക് തോണിക്ക് അക്കര കടക്കുകയും ചെയ്യാം പാട്ടും കേൾക്കാം பாட்டும் பாடி செல்வராஜ் தொடரட்டை